സത്യം പറഞ്ഞാൽ വളരെ വിഷമത്തോടു കൂടിയാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതൊരു റിവ്യൂ അങ്ങനെ ഒന്നും അല്ല, ശരിക്കും എനിക്ക് അത് ചെയ്യാനുള്ളൊരു മൂഡില്ല. സത്യം പറഞ്ഞാൽ മണിക്കുട്ടൻ എന്ന് പറയുന്ന വ്യക്തി ശരിക്ക് ഞാൻ അറിയുന്ന ഒരാളാണ്, ഞാൻ നേരിട്ട് അറിയുന്ന ഒരാളാണ്. പക്ഷേ ആ മനസ്സ് എന്തുമാത്രം വേദനിച്ചിട്ടായിരിക്കും പുറത്തേക്ക് പോയത് എന്നുള്ളത് തീർച്ചയായും എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്താ പറയുക, മണിക്കുട്ടനെ ശരിക്കും മണിക്കുട്ടൻ ഒരു സുഹൃത്താണ്. പക്ഷെ ഒരിക്കൽ പോലും മണിക്കുട്ടന് വേണ്ടി ഞാൻ ഒരു വ്യക്തിപരമായിട്ട് ഒരിക്കലും ഒരു റിവ്യൂ ഈ ചാനലിലൂടെ ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഞാൻ മനസ്സുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിരുന്നു ഈ വർഷം മണിക്കുട്ടൻ ടൈറ്റിൽ വിന്നറാകണമെന്ന്. ഇപ്പോഴും മനസ്സിൽ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അവൻ പുറത്താകരുത്, അവൻ അതിനകത്ത് തന്നെ ഉണ്ടായിരിക്കണം, തിരിച്ച് വീണ്ടും ഷോയിലേക്ക് കയറണം, ഇതൊരു സീക്രട്ട് റൂം ടാസ്ക് ആയിരിക്കണം എന്നൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് മനസ്സിൽ. ഇന്നത്തെ സംഭവം വളരെ വല്ലാത്തൊരു വിഷമം ഉണ്ടാക്കിയിരിക്കുകയാണ്. അത് പ്രേക്ഷകരായ ഒരുപാട് പേർക്ക് അത് ഉണ്ടായിട്ടുണ്ടാകും, അത് എനിക്കും ഒരുപാട് ഉണ്ടായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് വേറെ റിവ്യൂ ഒന്നുമില്ല. ഓക്കെ, താങ്ക് യു.